മൂന്നാമത്തെ ചോദ്യം, ചതുരമല്ലാത്ത സാമാന്തരികങ്ങളൊന്നും ചക്രീയമല്ലെന്ന് തെളിയിക്കുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഒരു സാമാന്തരികം വരക്കാം, ചതുരമല്ലാത്തൊരു സാമാന്തരികം വരക്കാം. ഇപ്പം എ ബി സി ഡി, സാമാന്തരികം എ ബി സി ഡി. ഇപ്പം കോൺ എയും കോൺ സിയും എന്തായിരിക്കും, തുല്യമായിരിക്കും. സാമാന്തരികത്തിലെ എതിർകോണുകൾ തുല്യമായിരിക്കും. ഇപ്പം കോൺ എ സമം കോൺ സി. ഇനി ഞാൻ ഈ എ ബി സി ഡി ചക്രീയമാണെന്ന് വിചാരിക്കാം. എ ബി സി ഡി ചക്രീയമാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ കോൺ എയും കോൺ സിയും കൂട്ടിയാൽ എത്ര കിട്ടും? കോൺ എ പ്ലസ് കോൺ സി സമം 180 ഡിഗ്രി ആയിരിക്കും. ചക്രീയ ചതുർഭുജത്തിലെ എതിർകോണുകൾ അനുപൂരകങ്ങളായിരിക്കും. അപ്പോൾ കോൺ എയും സിയും കൂട്ടിയാൽ 180, രണ്ടും തുല്യമാണ്. അപ്പോൾ ഓരോ കോണും എത്രയായിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. കോൺ എ സമം 90 ഡിഗ്രി, കോൺ സി സമം 90 ഡിഗ്രി. ഇതുപോലെ നമുക്ക് ബിയും ഡിയും എടുത്ത് ചെയ്തൂടെ. ഇപ്പം ബിയും ഡിയും എടുത്ത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കോൺ ബി സമം 90 ഡിഗ്രി, അതേപോലെ കോൺ ഡി സമം 90 ഡിഗ്രി. അപ്പം നമ്മൾ ആദ്യം എടുത്തത് സാമാന്തരികമാണ്, ചതുരമല്ലാത്ത സാമാന്തരികം. അപ്പം അത് ചക്രിയാവണമെങ്കിൽ എന്തായിരിക്കണം? എല്ലാ കോണുകളും 90 ഡിഗ്രി ആയിരിക്കണം. അതായത് ഇത് ചതുരായിരിക്കണം. എല്ലാ കോണുകളും 90 ഡിഗ്രി ആണെങ്കിൽ അത് ചതുരമായിരിക്കും. അപ്പം നമുക്കതിൻ്റെ തെളിവ് എഴുതാം. എഴുതിക്കോ.